ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റീലുണ്ട്. അപ്പോൾ ആ ഒരു റീൽ ഏതാണെന്ന് വെച്ചാൽ, ഈ ഒരു റീലാണ് ഇൻസ്റ്റയിൽ വന്നിട്ട് നല്ല ട്രെൻഡിങ് ആയിട്ട് പോടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ എഡിറ്റിംഗ് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മറ്റൊരു ആപ്ലിക്കേഷനും എടുക്കേണ്ട ആവശ്യമില്ല. ക്യാപ് കട്ടോ മറ്റ് ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻസൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തന്നെ ഈ ഒരു ഇത് വന്നിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം മറ്റ് ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേറെ പണിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരല്പസമയം നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളായിട്ടൊന്ന് സ്പെൻഡ് ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു വീഡിയോ വന്നിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റ് ആപ്ലിക്കേഷനൊന്നും എടുത്തിട്ട് സ്പേസ് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് കൈൻ മാസ്റ്റർ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും വീഡിയോ എഡിറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷനാണ് ഞാനിവിടെ ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇതിൽ വന്നിട്ട് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സിമ്പിൾ കാണുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മൂന്ന് റേഷ്യോ കാണുന്നുണ്ട്. അതിൽ നമുക്ക് 9:16 എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജ് നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മീഡിയ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒത്തിരി ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ വൈറ്റ് ആണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിന് മുമ്പായിട്ട് തന്നെ ഇതിന് നമുക്ക് ചൂസ് ചെയ്യേണ്ട ഒരു മ്യൂസിക് ഞാൻ ഓൾറെഡി എന്താ ഇത് ക്രോമിൽ കയറിയിട്ട് ഞാൻ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മൊബൈലിൽ ഞാൻ അത് സേവാക്കി ഇട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു പ്രോസസ്സ് ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ലെയർ എന്നുള്ള ഓപ്ഷനിൽ മീഡിയ എന്നുള്ളതിൽ പോവാം. മീഡിയ എന്നുള്ളതിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഗാലറി അവിടെ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇതിൽ വന്നിട്ട് നമുക്ക് ഏത് ഫോട്ടോയാണ് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കിയിട്ട് അത് അവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പിക്കാണ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു സോങ് വന്നിട്ട് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഈ ഒരു പിക്ചർ ആഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സോങ് വന്നിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സോങ് അവിടെ ആഡായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ആ സോങ് വന്നിട്ട് കുറേ ലൈന് പോയതിന് ശേഷമാണ് നമുക്ക് പിന്നീട് കുറേ പിക്ചർ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതുവരെ നമുക്ക് ആ ഫസ്റ്റ് പിക്ചർ ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ 6 സെക്കൻഡ് വരെയാണ് ഇവിടെ ആ ഒരു സോങ് വന്നിട്ട് പ്ലേ ആവുന്നത്, അതായത് ആ ഒരു ഫസ്റ്റത്തെ ലൈൻ. അപ്പോൾ അതുവരെ ഈ പിക്ചർ ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ബാക്കി പിക്ചർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെയറിൽ മീഡിയ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നമുക്ക് ഏത് പിക്ചറാണോ വേണ്ടത് അത് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു സൈസ് അനുസരിച്ച് മുകളിലായിട്ട് നമുക്ക് ഓരോ പിക്ചറായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മുകളിൽ, ഒന്ന് അതിനപ്പുറത്ത്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പിക്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെ നമുക്ക് അടുത്ത പിക്ചർ സെറ്റ് ചെയ്യുമ്പോൾ ഒരല്പം സ്പേസ് ഇങ്ങോട്ട് നീക്കിയിട്ട് വേണം അതിൻ്റെ അടുത്ത പിക്ചർ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നീക്കി വെച്ചതിന് ശേഷം പിന്നെ ലെയറിൽ പോയിട്ട് മീഡിയ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്തൊരു പിക്ചർ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ സെയിം പിക്ചർ തന്നെയാണ് പിന്നെ ഞാനവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡായിട്ട് അതൊന്ന് സൈസ് അനുസരിച്ച് വയ്ക്കുന്നുണ്ട്. അടുത്ത അതിൽ വച്ചതിന് ശേഷം നമുക്ക് അടുത്ത പിക്ചർ ഇതുപോലെ തന്നെ ഒരല്പ സ്പേസ് ഇങ്ങനെ നീക്കി വെച്ചതിന് ശേഷം ലെയർ എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. മീഡിയ പോയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഓരോ പ്രോസസ്സായിട്ട് ആ ഒരു പിക്ചർ വന്നിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ ഞാൻ ഓരോ പിക്ചറായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ആ ഒരു വീഡിയോ നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ സെയിം പ്രോസസ്സായിട്ട് തന്നെ ഒത്തിരി ഫോട്ടോസ് ഇതുപോലെ സ്പേസ് അനുസരിച്ച് നീക്കി നീക്കി വെച്ചിട്ട് ഞാൻ ആഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്കത് പ്ലേ ചെയ്യുന്ന സമയത്ത് ആ നമുക്കല്ലാത്ത ഒറിജിനൽ വീഡിയോയും നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത ഈ ഒരു വീഡിയോയും തമ്മിൽ അല്പം ഡിഫറൻറ്റൊക്കെ വരുന്നുള്ളൂ. ആ ഒരു സൈസ് അനുസരിച്ച് നമ്മൾ പിക്ചർ സെറ്റ് ചെയ്യുന്ന ആ ഒരു ഡിഫറൻറ്റ് മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ വീഡിയോ വന്നിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാം കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷനാണ് ലഭിക്കുന്നതായിരിക്കും.
താങ്ക് യു.